വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം 27:24 തിരുവചനം. പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വച്ച് കൈകഴുകിക്കൊണ്ടു പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സത്യം തിരിച്ചറിഞ്ഞിട്ടും അതിന് വില നൽകാതെ അസത്യത്തെ പിന്താങ്ങി താനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഒഴിഞ്ഞുമാറുന്ന പീലാത്തോസിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടോ? പലപ്പോഴും നമ്മളിലും ഈ പീലാത്തോസ് സിൻഡ്രം ഉണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ കൈകഴുകുന്ന രീതി നമ്മൾ സ്വീകരിക്കാറില്ലേ? കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഭാര്യയാണെന്നും ഭർത്താവാണെന്നും മക്കളാണെന്നുമൊക്കെ പറഞ്ഞ് ആരുടെയെങ്കിലുമൊക്കെ പേരിൽ കുറ്റങ്ങൾ നാം ആരോപിക്കാറില്ലേ? വ്യക്തിജീവിതത്തിൽ കൂട്ടുകാർ എൻ്റെ ചങ്കും ചങ്കിടിപ്പാണെന്നും പറയുമെങ്കിലും ചില നിർണായക നിമിഷങ്ങളിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവേന സുഹൃത്തുക്കളെ കൈയൊഴിയുന്ന രീതി നമ്മിലുണ്ടോ? നിലപാടുകൾ ഇല്ലാത്തവൻ്റെ പേരാണ് പീലാത്തോസ്. അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ സത്യത്തെ ക്രൂശിക്കുന്നവൻ്റെ പേരാണ് പീലാത്തോസ്. ആർക്ക് എന്തു സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് സുരക്ഷിതനായിരിക്കണമെന്ന് കരുതി കൈയൊഴിയുന്നവൻ്റെ പേരാണ് പീലാത്തോസ്. നമ്മുടെ ജീവിതത്തിൽ പീലാത്തോസ് സിൻഡ്രം ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി നിലപാടുകളിൽ മാറ്റമില്ലാത്ത ഉദ്ധിതൻ്റെ കൂട്ടുപിടിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.